പുംസവനം കടിഞ്ഞൂൽ പ്രസവത്തിൽ തന്നെ ആൺകുഞ്ഞാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ മോഹിക്കുന്നവരിൽ പ്രധാനപ്പെട്ട ജാതി നമ്പൂതിരിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗർഭകാലത്ത് ചെയ്യേണ്ടതായ ചില ചടങ്ങുകളുണ്ട്. ഈ ചടങ്ങുകളൊക്കെ വിദ്യാമൃതം നടത്തിക്കഴിഞ്ഞിട്ടും അന്തർജനം പെൺകുട്ടിയാണ് പ്രസവിക്കുന്നതെങ്കിൽ എന്താ കഥ? ഇതാ കുഞ്ഞ് ആണാകാനുള്ള ചടങ്ങ് എന്താണെന്ന് നോക്കൂ. ഗർഭകാലത്ത് ചെയ്യേണ്ടതായ പ്രധാന ക്രിയ പുംസവനമാകുന്നു. ഇത് പുരുഷനെ പ്രസവിക്കുന്നതിനുള്ള ഒരു ക്രിയയാകുന്നു. ഒരു മണി യവവും രണ്ടു മണി പയറും ഭർത്താവ് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുകയും അതിന്റെ മീതെ കുറെ തൈര് വീഴ്ത്തുകയും അതെല്ലാം അവൾ സേവിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കറുകയുടെ രസത്തെ ഭർത്താവ് ഭാര്യയുടെ വലത്തേ മൂക്കിൽ ഒഴിക്കുകയും ചെയ്യുന്നു. ഇതാണ് പുംസവന ക്രിയ. ഗർഭകാലത്ത് പിന്നത്തെ ഒരു ക്രിയ സീമന്തമാകുന്നു. ഇത് നാലാമത്തെ മാസത്തിലാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരത്തിക്കോൾ, മൂന്നടയാളമുള്ള മുള്ളൻപന്നിയുടെ കോൽ, മൂന്ന് ദർഭപ്പുല്ല്, ഇതുകളൊക്കെ കൂട്ടിക്കെട്ടി അതുകൊണ്ട് ഭർത്താവ് ഭാര്യയുടെ തലമുടി പിൻഭാഗത്തു നിന്ന് മുൻഭാഗത്തേക്ക് വകഞ്ഞിടുന്നു. ഇത് കഴിഞ്ഞിട്ട് മന്ത്രങ്ങൾ ഗാനം ചെയ്യുന്നു. സ്ത്രീക്ക് ഗർഭം മൂന്നു മാസമാകുന്നതിനു മുമ്പ് ബാലമന്ത്രം ജപിച്ച് നെയ്യ് സേവിച്ചു തുടങ്ങിയാൽ പ്രസവിക്കുന്ന കുട്ടി മഹാബുദ്ധിമാനാകണമെന്നാണല്ലോ ശ്രുതി. അങ്ങനെ ഉണ്ടായ ഉണ്ണിയാണ് പോലും ഉദ്ദണ്ഡ ശാസ്ത്രികളെ തോൽപ്പിച്ച കാക്കാശ്ശേരി. ഇനി മറ്റൊരാചാരമുണ്ട്. ഭാര്യയ്ക്ക് ഗർഭമുണ്ടായാൽ ഭർത്താവിനാണ് ദീക്ഷ. വേളയ്ക്ക് ഗർഭമുണ്ടെന്നറിഞ്ഞ നിമിഷം തൊട്ട് ഭർത്താവ് ക്ഷൗരാദികർമ്മങ്ങൾ ഒന്നും നിർവഹിച്ചുകൂടെന്നാണ് വൈപ്പ്. അന്തർജനം പ്രസവിച്ച കുട്ടിയുടെ ജാതകർമ്മം കഴിഞ്ഞ ശേഷം ഭർത്താവിന് ക്ഷൗരം ചെയ്യാൻ വിധിയുള്ളൂ. ഒരു നമ്പൂതിരിക്ക് കുറഞ്ഞത് മൂന്ന് വേളിയെങ്കിലും ഉണ്ടായിരിക്കും. മാറി മാറി ഓരോ അന്തർജനത്തിനും ഗർഭശങ്ക തുടങ്ങിയാൽ ഭർത്താവായ നമ്പൂതിരിയുടെ ക്ഷൗരകർമ്മം ആണ്ടുകളോളം മുടങ്ങിയതു തന്നെ.